ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മലബാറിലും മധ്യ കേരളത്തിലും വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നാല് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. കനത്ത മഴയിൽ എറണാകുളം പറവൂരിലെ പഴയ ട്രഷറി കെട്ടിടം തകർന്നു വീണു. വയനാട് ജില്ലയിൽ മഴയുടെ ശക്തി അല്പം കുറഞ്ഞെങ്കിലും വീണ്ടും മഴ ശക്തമാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ കനത്ത മഴയിൽ വീട് പൂർണ്ണമായും തകർന്നു. കണ്ണൂർ ചക്കരയ്ക്കൽ കമ്മ്യൂണിറ്റി ഹാളിന് സമീപം താമസിക്കുന്ന അജിതയുടെ വീടാണ് തകർന്നത്. ഇവർ സമീപത്തെ വീട്ടിലേക്ക് മാറിയിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജില്ലാ ആശുപത്രിക്കടുത്ത് മതിൽ ഇടിഞ്ഞു വീണു. മതിലിന് സമീപം നിർത്തിയിട്ടിരുന്ന ആംബുലൻസുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും മഴ തുടരുകയാണ്. പെരിയാർ, പമ്പ, അച്ചൻകോവിൽ, മണിമല ആറുകളിൽ കിഴക്കൻ വെള്ളത്തിൻ്റെ വരവ് ശക്തി പ്രാപിക്കുന്നുണ്ട്. എന്നാൽ അപകടകരമായ അവസ്ഥ നിലവിലില്ല. എറണാകുളം ജില്ലയിലും മഴയ്ക്ക് ശമനമായിട്ടില്ല. ഇന്നലെ രാത്രി പറവൂർ ട്രഷറി കെട്ടിടം ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു വീണു. കെട്ടിടം ജീർണാവസ്ഥയിൽ ആയിരുന്നതിനാൽ അടുത്തിടെ പറവൂർ ട്രഷറിയുടെ പ്രവർത്തനം നായരമ്പലം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു. ഇടപ്പള്ളി എളമക്കര റോഡിൽ ചങ്ങമ്പുഴ പാർക്കിന് സമീപം രാവിലെ 7:30 മരം കടപുഴകി വീണ് ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചു. ദേവൻകുളങ്ങര ക്ഷേത്രത്തിന്റെ ഭാഗമായ പൂരപ്പറമ്പിൽ നിന്നിരുന്ന മരമാണ് കടപുഴകിയത്. ഒരു മരത്തിന്റെ കടയ്ക്കോട് ചേർന്ന് തന്നെ വേര് മുഴുവൻ വെട്ടി മാന്തി ഫൗണ്ടേഷൻ കെട്ടി കെട്ടിടം പണിയാണ്. കെട്ടിടം അടിയിൽ തീയിടുകയും ചെയ്തിട്ടുണ്ട്. ഈ കടക്കാർ ഡെയിലി തീയിടുകയാണ്. പിന്നീട് കെട്ടിടം പൊങ്ങുന്നതനുസരിച്ച് ഒരു വശത്തേക്കുള്ള മുഴുവൻ കൊമ്പുകളും വെട്ടിമാറ്റി. അപ്പോൾ ഒരു വശത്ത് വേര് വെട്ടിമാറ്റി, കൊമ്പുകൾ വെട്ടിമാറ്റി, ചില്ലകൾ വെട്ടിമാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും മരത്തിൻ്റെ ട്രീ ആർക്കിടെക്ചർ ഉണ്ട്, സ്വാഭാവികമായിട്ട് കാറ്റ് ബാലൻസ് ചെയ്യുന്ന രീതിയിലാണ് മരം വളരുക. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് തെറ്റിപ്പോയി. മരം റോഡിലേക്ക് വീഴുമ്പോൾ അതുവഴി നടന്നു വരികയായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരായ രാജൻ, നാണു എന്നിവർ തലനാരിഴയ്ക്കാണ് സാരമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. നേരം നന്നെ പുലർന്നു കഴിഞ്ഞാൽ നിരവധി പേരാണ് പൂരപ്പറമ്പിലെ ഈ മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരിക്കുക. റോഡിലെ തിരക്കും ഈ സമയം വർദ്ധിച്ചിരിക്കും. തിരക്കാകും മുന്നേ മരം വീണത് വൻ ദുരന്തം ഒഴിവാകുന്നതിന് കാരണമായി. ജനം, കൊച്ചി.